ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോ തിഷ്ഠപരന്തപ. ക്ഷുദ്രം ഹൃദയദൗർബല്യം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, ആദ്യം തളരുന്നത് ശരീരമല്ല, മനസ്സിലേക്കാണ് അത് പോകുന്നത്. ഒന്നുകിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ കാണുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിലൂടെ, ചിന്തിക്കുന്നതിലൂടെ ഏതെങ്കിലും കാര്യം നമ്മളുടെ മനസ്സിനകത്തേക്ക് കയറുമ്പോൾ മനസ്സ് തളരും. അത് ഉടനെ തന്നെ ശരീരത്തെ തളർത്തുകയും ചെയ്യും. ഇപ്പോൾ ഹൃദയം ദൗർബല്യം, നമ്മളുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന രണ്ട് കണ്ടീഷനുകളിൽ, രണ്ട് പാരാമീറ്ററുകളിൽ, ഒന്ന് ബ്രെയിനാണ്, രണ്ട് ഹൃദയമാണ്. അപ്പോൾ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ മസിൽ പവറിനെയും നമ്മുടെ തലച്ചോറ് ഇൻ്റലക്ച്വൽ പവറിനെയുമാണ്. സ്ട്രോങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫിസിക്കൽ ഹെൽത്ത് എന്ന അർത്ഥം. സ്ട്രോങ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല തിങ്കിങ് പവർ എന്നാണ് അർത്ഥം. അപ്പൊ ആ നല്ല ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീ നോസ് ഹൗ ടു കണക്ട് ദ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഹൗ ടു തിങ്ക് ആൻഡ് ഹൗ ടു ടേക്ക് ഡിസിഷൻ, അത് ബ്രെയിനിലാണ്. ഹൗ ടു വർക്ക്, ഹൗ ടു ആക്ട്, ഹൗ ടു മൂവ്, അത് ഹാർട്ടിനെയാണ് പറയാ. അപ്പൊ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഹൃദയം തളരരുത്, ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു സെക്കൻഡ് പോലും നമ്മൾ തളർന്നാൽ ആ സെക്കൻഡ് ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകാനുള്ള ആരംഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ആരംഭത്തിൻ്റെ ആരംഭം, ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ്. അപ്പൊ നമ്മൾ തളരരുത്, ഇത് കുറച്ച് നേരത്തേക്ക് തളർന്നു പോയാലും ഉടനെ റിക്കൂപ്പ് ചെയ്യണം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ, ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന പമ്പാണ് ഹൃദയം. ഇപ്പൊ ശരീരത്തെ തളർത്തുന്ന ഒന്നും നമ്മളെ പരിധിക്കപ്പുറം സ്വാധീനിക്കരുത്. ശരീരം പ്രവർത്തനോന്മുഖമായിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ക്ഷുദ്രമായ ആ ഹൃദയ ദൗർബല്യത്തെ, ശാരീരിക ദൗർബല്യത്തെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയെ ഇല്ലാതെയാക്കുന്ന ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ത്യക്ത ഉപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ എഴുന്നേറ്റാലും പരന്തപ, ആ പരന്തപ എന്ന് വെച്ചാൽ മറ്റുള്ളവനെ ഭയപ്പെടുത്താൻ, മറ്റുള്ളവനെ കീഴടക്കാൻ, മറ്റുള്ളവനെ തോൽപ്പിക്കാൻ കഴിവുള്ളവനെ, നീ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തിൽ നീ വീണു പോകരുത്. ഈ പരന്തപ എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഹൈന്ദവ എന്ന് ഉപയോഗിച്ച് നോക്കാം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ ഹൈന്ദവ. ഈ ഒരു സന്ദേശം ഇന്ന് ഹിന്ദുക്കൾക്ക് ആവശ്യമാണ്. ഇന്ന് ഹിന്ദുക്കൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പണ്ടത്തെ ഹിന്ദു അല്ല ഇന്നിവിടെയുള്ള ഹിന്ദു. ശരിക്ക് ചങ്കൂറ്റത്തോടുകൂടി ആർക്കെതിരെ പ്രതികരിക്കണമോ പ്രതികരിക്കാൻ നമുക്കിന്ന് ധൈര്യമുണ്ട്, ധീരതയുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം. അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമല്ല ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ചങ്കൂറ്റത്തോടുകൂടി, ധീരതയോടുകൂടി പ്രവർത്തിക്കാനുള്ള, കർമ്മം ചെയ്യാനുള്ള, ഈശ്വരനെ ആരാധിക്കാനല്ല, ഭക്തിയുടെ മാർഗത്തിലൂടെ പോകാനല്ല, തപസ് ചെയ്യാനല്ല, അതൊക്കെ വേണമെങ്കിൽ ചെയ്യുക, വേണ്ടമെങ്കിൽ വേണ്ട. പക്ഷേ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കുന്ന ആ മഹായജ്ഞം അപ്പുറത്തെ സൈഡിൽ കൊല്ലും കൊലയുമായിട്ട് നല്ല ഭീഷണി പോലീസുകാർക്കും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരെ ഉയർത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഇരകളാകുന്നത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠപരന്തപ. ശരിക്കും ഹിന്ദുക്കൾ കപ്പാസിറ്റി ഉള്ളവരാണ്. ഈ 600 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് 400 വർഷം സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ള കൊലയാളികൾ ഇവിടെ ഉണ്ടായിട്ടും ഹിന്ദുക്കൾ തളർന്നില്ല, തകർന്നില്ല. ഇന്ത്യയെ കാരണം ഹൃദയം ഹിന്ദുക്കളുടെ ഇത് തകർന്നില്ല, തളർന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ ഹൈന്ദവ. ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രണാമം.